അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ പ്രധാന ദിവസത്തിൽ തയ്യാറാക്കുന്ന കായ്ക്കറി പായസത്തിന്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്റെ കാസർഗോഡുള്ളൊരു ഫ്രണ്ടാണ് ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം അതിന് മുമ്പ് ആദ്യമായി എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ജീരകശാല അരി നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പൊന്നിയുടെ അരിയോ അല്ലെങ്കിൽ പച്ചരിയൊക്കെ ഉണ്ടല്ലോ അത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ നമ്മൾ ജീരകശാല അരി ഉപയോഗിക്കുമ്പോഴാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇതിൻ്റെ ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരി അളന്നിട്ടുള്ള അതേ കപ്പിൽ ഞാൻ ഒരു കപ്പ് നാളികേരത്തിന്റെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഇതിന്റെ പകുതി നമുക്ക് ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ദൈവം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കി വന്നിട്ടുള്ള നാളികേര പാൽ ഉണ്ടല്ലോ അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതില് പറ്റി പിടിച്ചിരിക്കുന്നത് കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാല് കപ്പോളം നാളികേരത്തിന്റെ രണ്ടാം പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് മൊത്തം ഇപ്പം എടുത്തിട്ടുള്ളത് അഞ്ച് കപ്പ് നാളികേരത്തിന്റെ രണ്ടാം പാലാണ് കേട്ടോ ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളിത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് അരി അരച്ചിട്ടല്ലേ തയ്യാറാക്കണത് അപ്പോൾ നമ്മളിത് ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയുടെ ഒക്കെ ഊറൽ ഉണ്ടല്ലോ അത് ഇതിന്റെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കും അപ്പോൾ നമ്മുടെ പായസത്തിൽ മുഴുവനും ഇളക്കുമ്പോൾ കട്ട കട്ടയായിട്ട് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഈ പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും അപ്പൊ നമ്മുടെ പായസം പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ദേ അപ്പൊ ചെറുതായിട്ട് ഒന്ന് കുറുകി വരണിണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് മൊത്തം ഒരു ഒന്നര കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടോ കുറച്ചോ ചേർത്ത് കൊടുക്കാം പക്ഷെ ഒരു ഒന്നര കപ്പ് പഞ്ചസാര നമ്മൾ ഈ അളവിലേക്ക് ഇനി മധുരക്കൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ടും നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും നമുക്കിതിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പം ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കടലപ്പരിപ്പ് വേവിച്ചത് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് വിസിൽ വരണത് വരെ ആയിട്ടോ ഈ കടലപ്പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒരു രണ്ട് ചെറിയ നേന്ത്രപ്പഴം പഴുത്തത് ചെറുതായി മുറിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പഴം വെന്ത് വരണത് വരെ നമുക്ക് ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല പഴുത്ത പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു മൂന്നാലു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിപ്പോ നല്ലപോലെ വെന്ത് വരും അതുവരെ നമുക്കിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പായസ നമ്മളിതിൽ ചേർത്തിട്ടുണ്ടായിരുന്ന ആ പഴമൊക്കെ ഉണ്ടല്ലോ അത് വെന്ത് ഇങ്ങനെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ നാളികേരത്തിൻ്റെ ഒന്നാം പാല് രണ്ട് കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് വേഗം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കായ്ക്കറി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വേറെ നെയ്യോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഇപ്പോൾ മുന്തിരി ഒന്നും വറുത്തിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിപ്പോൾ കാണുന്ന ഇപ്പോൾ കാണുന്ന ഈ ഒരു കട്ടി ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കട്ടിയിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ ഇരുന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുറുകി വരും കേട്ടോ കോരി കോരിക്കഴിക്കണ ഒരു ഭാഗത്തിനാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ പറയാനായിട്ട് മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്